اللهم اجعل قبورنا وقبورهم روضة من ديار الجنة، ولا تجعل قبورنا وقبورهم حفرة من النيران. اللهم آنس وأحفظهم وارحم أربتهم ونبل ضريهم، وتقبل أسناتهم وتجاوز سيئاتهم واجمع بيننا وبينهم في جنات النعيم. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا، وأسلنا على خير مقاصدنا، وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين، وذل الشرك والمشركين. اللهم ارزقنا علما نافعا وعملا متقبلا، رزقنا حلالا وامرا واسعا في طاعتك ومحبتك الطويلة. اللهم اجعل جمعنا هذا جمعا مرحوما، تفرقنا من بعد تفرق معصومة، ولا تجعل فينا ولا منا ولا معنا شقا ولا مطرودا ولا محروما. اللهم بارك لنا في كل امورنا وقسم في امرنا هذا يا رب العالمين. اللهم افتح لنا ابواب الخير وباب البركة وباب السلامة يا رب العالمين. اللهم اسل مرادنا يا مسل المرادات، اللهم اقضي حاجاتنا يا قاضي الحاجات. اللهم اشف امراضنا وامراض اقربائنا وامراض اساتذتنا وامراض من اوصانا بالدعاء. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار. السلام عليكم. الحمد لله وكفى، والسلام على عباد الذين اصطفى. എൻ്റെ സ്നേഹിതൻ റഹ്മത്തുള്ള കാസിം അവരുടെ മറ്റ് സ്റ്റേജിലുള്ള അതിഥികളെ, സദാത്തുക്കളെ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഖുർആൻ എന്ത്? യഥാർത്ഥത്തിൽ ഈ വിഷയം നമ്മുടെ സ്നേഹിതൻ റഹ്മത്തുള്ള കാസിം അദ്ദേഹം ഇതിന് വേണ്ടി കുറേ സമയം ചെലവഴിച്ചു. ഈ കാലഘട്ടത്ത് ഈ വിഷയം ഒഴിച്ചുവിടാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സബ്ജക്റ്റ് മാപ്പിളകല എന്നതിനെ വിളിച്ചു പറഞ്ഞത്. ഇന്ന് ഇവിടുത്തെ സ്വാഗത പ്രസംഗം നടത്തിയ ബഷീർ മാഷ്ടെ രണ്ട് വാചകം കേട്ടപ്പോഴാണ് ഹലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആശയം ഒറ്റ വാക്കിൽ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഭയന്നത്, കാരണം നിഷേധിക്കുന്നത് എനിക്കിഷ്ടമല്ല, എതിർക്കുന്നതും മനസ്സുകൊണ്ട് ഇഷ്ടമല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വയം തപസ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരെയും എതിർക്കാതിരിക്കാൻ, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ, ആരോടും ഒരു കഠിന വാക്ക് പറയാതിരിക്കാൻ പടച്ച തമ്പുരാൻ എന്നെ അനുവദിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിൽ പിന്നെ വെന്തുരോഗും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടതാഗ്രഹ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനെ. ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതീ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദോവായിരം നീടുന്നേ കഷ്ടദാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനെ. വസ്തുത ശരിക്കറിയും വല്ലവാനിന്നോട് കേഴും ദുസ്ഥിതി പൊരിയും വല്ലഭാനിന്നോട് കേയും വസ്തുത ശരിക്കറിയും വല്ലഭാനിന്നോട് കേയും ദുസ്ഥിതിയാലെ പൊരിയും വല്ലഭാനിന്നോട് കേയും ഖാദിരായ ജലീല ഹൈറാക്കണേയ ഖാദിരായ ജലീല ഹൈറാക്കണേയ അല്ലാ. ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ
വെന്തുരോഗം ചിന്തയിൽ ദോവായിരങ്ങിടുന്നേ കഷ്ടദാഗ്രഹപ്രിയകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ എന്തിലും നസീബ് എത്രയും പാപി ഗരീബ് സ്വന്തമീലാരും കനീവ് സ്വസ്ഥതും മക്കൾ കഴിവും എന്തിലും നസീബ് എത്രയും പാപി ഗരീബ് സ്വന്തമീലാരും കനീവ് സ്വസ്ഥതും മക്കൾ കഴിവും ഇല്ല കക്ഷി ഞാനേ കഴിപക്ഷകൻ നീയാണേ ഇല്ല കക്ഷി ഞാനേ കഴിപക്ഷകൻ ഞാനേ ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ ബന്ധുരൂപം ചിന്തയിൽ ദുആയിരം നീടുന്നേ കൂറുവാനോരുക്കമായേ കൂരയും നീളക്കമായേ നേരിടാൻ ഏരുക്കമായേ നിത്യബേജാറന്നിലായേ കൂറുവാനോരുക്കമായേ കൂരയും നീളക്കമായേ നേരിടാൻ ഏരുക്കമായേ നിത്യബേജാറന്നിലായേ എന്ത് ചെയ്യും ഞാനേ ഗതിയെന്നു താറഹ്മാനേ എന്ത് ചെയ്യും ഞാനേ ഗതിയെന്നു താറഹ്മാനേ ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ ബന്ധുരോഗം ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടദാഗ്രഹപ്രിയകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ ബന്ധുരോഗം ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടദാഗ്രഹപ്രിയകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ തിരു ത്വാഹാര സോലീനി പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ പിരീശത്താൽ മനം നീറി കരഞ്ഞു പാടി ഋഷിക്കിൻ്റെ ബഹീറായ റസൂലുള്ളാ പിരിഞ്ഞു പോയി വിഷാദത്തിൻ്റെ ശലി മൂളി കരള് പൂട്ടി എൻ്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി എൻ്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി തിരുത്താഹാര സോലി പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ പിരീശത്താൽ മനം നീറി കരഞ്ഞു പാടി
ഇഷേക്കിൻ്റെ ബഹീറായ റസൂലുള്ളാ പിരിഞ്ഞു പോയി. വിഷാദത്തിൻ്റെ ശലി മൂളി കരള് പൂട്ടി എൻ്റെ വിധ ചൊല്ലാൻ ഇനിയാര് ഉലേകിൽ ബാക്കി. എൻ്റെ വിധ ചൊല്ലാൻ ഇനിയാര് ഉലേകിൽ ബാക്കി. സദാ ചേലിൽ ചിരി ചിന്തും നിലാവിന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു. സദാചേലിൽ ചിരി ചിന്തും നിലാവിന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു. ഇളം തന്നൽ കരയുന്നു ഇനിയാര് തഴുകും ഞാൻ മലർമേനി മണത്തൻ്റെ കൊതി തീർന്നില്ല. മലർമേനി മണത്തൻ്റെ കൊതി തീർന്നില്ല. തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി. പ്രേമ പേശത്താൽ മനം നീറി കരഞ്ഞു പാടി. പുലരി തൻ അലങ്കാര മലരായ മലരെല്ലാം മണം വിഷാദകം നൊന്ത് മിഴി പൂട്ടുന്നു. പുലരി തൻ അലങ്കാര മലരായ മലരെല്ലാം മണം വിഷാദകം നൊന്ത് മിഴി പൂട്ടുന്നു. പ്രപഞ്ചത്തെ വെളിച്ചത്തെ ഉടയാടെ അണിയിക്കും ഒളിശംസും മിരോളിൻ്റെ ലിബാസിൽ മൂടി. ഒളിശംസും മിരോളിൻ്റെ ലിബാസിൽ മൂടി. തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി. പ്രേമ പിരീഷത്താൽ മനം നീറി കരഞ്ഞു പാടി. ഇഷേക്കിൻ്റെ ബഹീറായ റസൂലുള്ളാ പിരിഞ്ഞു പോയി. വിഷാദത്തിൻ്റെ ശലി മൂളി കരള് പൂട്ടി എൻ്റെ വിധ ചൊല്ലാൻ ഇനിയാര് ഉലേകിൽ ബാക്കി. എൻ്റെ വിധ ചൊല്ലാൻ ഇനിയാര് ഉലേകിൽ ബാക്കി. എൻ്റെ വിധ ചൊല്ലാൻ ഇനിയാര് ഉലേകിൽ ബാക്കി. മഹബൂബുൽ ബാക്കിയ മൊഹിയദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൻമറഞ്ഞോലിയേ മഹാരാജനിധിയെ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ മഹബൂബുൽ ബാക്കിയ മൊഹിയദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൻമറഞ്ഞോലിയേ മഹാരാജനിധിയെ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ മണ്ണിൽ ജലാല മൗലം ജസീല മുന്തുമ്പിലായത്തുള്ളോരേ മുന്തും പുരാനേ മുഹബത്ത് സീനെ ദീനിന്നറിയും നീലാവേ ദീനിന്നറിയും നീലാവേ മഹബൂബുൽ ബാക്കിയ മൊഹിയദ്ദീൻ ശൈഖിയ
ബഗ്ദാദിൽ മൻമാരഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിബത്തോദി ലാമലിഫിൽ കുടി ലൗഹിൽ കുറി ഹരിച്ചോരേ ലൗഹിൽ കുറി ഹരിച്ചോരേ ഖൈറു സുജൂദേ അംബിയ ജൂദേ ദുനിയാവിൻ ശൗക്കടിച്ചോരേ ദുനിയാവിൽ ശൗക്കടിച്ചോരേ മഹബൂബുൽ ബാക്കിയ മുഹിയദ്ദീൻ ഷെയ്ഖിയ ബഗ്ദാദിൽ മൻമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ മെഹബൂബുൽ ബാക്കിയ മുഹിയദ്ദീൻ ഷെയ്ഖിയ ബഗ്ദാദിൽ മൻമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ അസ്സലാമു അലൈക്കും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ورنا لك ചരടിൽസ് ലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അതായത് ഞാൻ ആമുഖമൊന്നും പറയുന്നില്ല, എല്ലാവരും ഗൗരവമായി ചിന്തിക്കണം. സത്യത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ആത്മീയത ഭൗതികത എന്ന രണ്ട് വേർതിരിവുകൾ വിശ്വാസികൾക്കിടയിൽ പോലും വന്നു പോവുകയും ചില കാര്യങ്ങളെ പൂർണ്ണമായി ഭൗതികമായി തള്ളിക്കളയുകയും ചെയ്തു എന്നതാണ് വർത്തമാന കാലഘട്ടത്തിൻ്റെ മുഴുവൻ ദുരന്തങ്ങൾക്ക് കാരണം എന്ന് ഞാൻ മനസ്സിലാക്കും. ഒരു അമുസ്ലിം ഒരു കാര്യക്ക് ചേർന്ന് ഒരു കാലിഗ്രാഫി കാണുകയാണെങ്കിലും അതിൽ എൻ്റേത് ഞങ്ങളുടേത് എന്തുണ്ടെന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത. ഒരു നിലക്ക് ഒരു കാലഘട്ടത്തിലുള്ള അഥവാ ഒരു വലിയ കാലഘട്ടത്തിലുള്ള മുഴുവനും പണ്ഡിതന്മാരും പ്രതിഭകളും അതന്വേഷിച്ചിരുന്നു എന്നതാണ് സർഗാത്മക പ്രതിഭത്വങ്ങളുടെ ചിത്രം അവർക്ക് നമ്മുടെ മുന്നിൽ. ഇത്രയേറെ നാം നീക്കിയിട്ടും ഒരു കുളത്തിലെ പായൽ പോലെ നമ്മുടെ മുന്നിൽ വീണ്ടും അതടിഞ്ഞു വരികയാണ്. ചരിത്രത്തിൽ നിന്ന് ഒരിക്കൽ പോലും നീക്കാൻ കഴിയാത്ത വിധത്തിൽ ആ സർഗപ്രതിഭത്വങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്ന് എണീറ്റ് നിൽക്കുകയാണ്. എല്ലാ നിലയിലും ഈ മനോഹരമായ സാഹിത്യശാഖ നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ അത് കൈകാര്യം ചെയ്ത ആളുകളുടെ ധർമ്മവും നീതിയുമാണ് ഇതിനെല്ലാം കാരണം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷണ കലയുടെ അടിത്തറ തന്നെ തസവുഫാണെന്ന് ഞാൻ മനസ്സിലാക്കും. എനിക്ക് പ്രത്യക്ഷമായ ബിംബങ്ങളെക്കാൾ താല്പര്യം എപ്പോഴും ഈ മിസ്റ്റിക്കുകളിലും ഫിലോസഫർമാരിലും ആണ്.
അതുകൊണ്ടായിരിക്കാം ഇത് എട്ടാമത്തെ കൊല്ലവും നിലനിൽക്കുന്നത് എന്നും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഒരു ശബ്ദത്തിന്റെ സൗകുമാര്യതയും മറ്റുമായിരുന്നെങ്കിൽ എന്നോ ആളുകൾ ഇത് ഒഴിവാക്കി പോകേണ്ടതായിരുന്നു. പിന്നെ ഈ പ്രഭാഷണം നിലനിൽക്കാനുള്ള അടിസ്ഥാന കാരണം ഇതിന്റെ ഭൂമി തസവുഫാണ് എന്നതാണ്. ഞാനൊരു സൂഫിയാണ് എന്ന് പലപ്പോഴും വിളിച്ചു പറയാൻ തോന്നുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആകാൻ വേണ്ടി കൊടിക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ നല്ല പുത്തൻകുപ്പായിട്ടിട്ടും ആളുകൾക്ക് സൂഫിയാകാമല്ലോ എന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സൂഫിസത്തിന്റെ വേരുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ ഉദാത്തമായ സർഗധന സർഗപ്രതിബദ്ധങ്ങൾ അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. പിന്നെ സൗന്ദര്യമാണ് സത്യത്തിൽ നിറവ് എന്ന് പറയുന്നത്. സൗന്ദര്യം ഉദാത്തമാണ്, സൗന്ദര്യത്തെ മറികടന്നു പോകാൻ കഴിയില്ല. എപ്പോഴും അതിൻ്റെ ഒരു കാര്യം അതിൻ്റെ മനോഹാരിതയിൽ എത്തുന്നത് സൗന്ദര്യം കൊണ്ടാണ്. ഇനി അള്ളാഹു തന്നെ മനോഹരനല്ലേ, സുന്ദരനല്ലേ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ജമീൽ എന്ന് പറഞ്ഞു. അള്ളാഹു വലിയ സുന്ദരനല്ലേ? അതെന്താണെന്ന് നമുക്കൊരു ഒരു ഒരു സിംബോളിക്കായിട്ട് പോലും പറയാൻ കഴിയില്ല, കഴിയില്ല. അവിടെ ലേശം ഒരു ചെറിയ വിടവ് നമ്മളും രാജശേഖരൻ സാറും തമ്മിലുണ്ട്. ലേശം ഒരു അരമണിക്കൂർ ഇരുന്നാൽ തീരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയൊരു വിടവുണ്ട്, ലേശം ലേശം ആ വിടവ് തീരാനും തീരാൻ കഴിയും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ ഒരു ഇസ്ലാമിക് മിസ്റ്റിക് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ആ നിലക്ക് നാം അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലേ? അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ സ്വീകരിച്ചിട്ടില്ലേ? തീർച്ചയായും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ വരെ ഒരൊറ്റാളെ പുറത്തുനിന്ന് നമ്മൾ വിളിച്ചൊരു പ്രഭാഷണം നടത്തിയപ്പോൾ ഈ മുതിരക്കുളം മൈതാനിയിൽ ആകെ ഒരാളെ വിളിച്ചത് രാജശേഖരൻ സാറാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് വർണ്ണിച്ച് പറയാനും അദ്ദേഹത്തെ വിളിച്ചു. വേറെയും കുറെ ആളുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഇനി അതും ഞാൻ പറയാമല്ലോ. ഇസ്ലാമിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സ് രാജശേഖരൻ സാറോട് ബന്ധപ്പെട്ടതുപോലെ ഇതുവരെ അവരോട് ബന്ധപ്പെട്ടിട്ടില്ല എന്നത് എന്തുകൊണ്ടോ എനിക്ക് അറിയില്ല. ചില കാര്യങ്ങൾക്ക് നമുക്ക് പിടുത്തം കിട്ടൂല, പക്ഷെ കാര്യങ്ങൾ അങ്ങനെയായിരിക്കും. അൽ അർവാഹു ജുനൂദുൻ മുജന്നദ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു പക്ഷേ ഇങ്ങനെ പോയാൽ ഒന്ന് കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരു പക്ഷേ നമുക്ക് രാജശേഖരൻ സാറിന് അവസരം ഉണ്ടാവുമെന്ന് പോലും ഞാൻ അങ്ങനെ ആലോചിച്ചു പോകാറുണ്ട്. പിന്നെ ഒരു നിരക്ക് കൂടെ തന്നെ പറയാവുന്നതുമാണ് ആ അള്ളാഹു എന്ന ആ ഒരു ഋഷികേശ് ഹരിദ്വാർ. ഞാനും അവിടെ പോയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ അതിപ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. ഞാൻ അവിടെയൊക്കെ പോയ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ തെണ്ടി നടന്നതാണ് എൻ്റെ കാലഘട്ടത്തിൽ, എൻ്റെ വ്യക്തിത്വ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാലഘട്ടം. ഇന്ത്യ ഞാൻ കാണാൻ വേണ്ടി 2 കൊല്ലം ചെലവഴിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ സുവർണകാലം. എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയാം 2 കൊല്ലമാണ്. അത് ഞാൻ തെണ്ടി നടക്കുകയായിരുന്നു ഇന്ത്യയിലൂടെ. സുവർണക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്, അമൃത്സറിൽ, എല്ലാ ഏകദേശം എല്ലായിടത്തും. അവിടെ ഞാൻ കാണുന്നത് ഈ ഒരു സർഗാത്മക സൗന്ദര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങി വരാം. അള്ളാഹു എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അത് ഭയങ്കര ഒരു സംഗതിയാണ്. അള്ളാഹു സുന്ദരനാണെന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൗന്ദര്യത്തെ ഒന്ന് വർണ്ണിച്ചു തരാൻ വേണ്ടി സഹാബികൾ പറഞ്ഞപ്പോൾ പുണ്യനബി വാതിൽ തുറന്നിട്ട് വാതിലടച്ചു. അപ്പോഴും വാതിലങ്ങോട്ട് തുറന്നു, പിന്നെ വാതിലണ്ടടച്ചു. എന്നാലും വാതിൽ അവിടെ തുറന്നു കിടക്കുക. ഒമാ ജമാലുഹു യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ സൗന്ദര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അഹദുൻ സമദുൻ ലം യരിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഖുൽഹു അല്ലാഹു അഹദിന് ഒരു ദിവസം നമ്മൾ ഒരു സദസ്സിൽ ഇരുന്നാൽ പോലും ഫാത്തിഹ ഒരു വട്ടം ചൊല്ലിയാൽ ഖുൽഹു അല്ലാഹു അഹദ് 3 വട്ടം ചൊല്ലും. എന്താണ് സൂറത്തിന്റെ പേര്? സൂറത്തുൽ ജമാലിന. സൗന്ദര്യം എങ്ങനെ മുസ്ലിമുകൾക്ക് അന്യമാകും? എല്ലാ സൂറത്തും ഒരു തവണ ഓടുമ്പോൾ ഖുൽഹു അല്ലാഹു അഹദ് 3 വട്ടം ഓടും. അത് സൂറത്തുൽ ജമാലാണ്, സൗന്ദര്യത്തിന്റെ അധ്യായമാണ്. സൗന്ദര്യം മുസ്ലിമുകൾക്ക് അന്യമാവാൻ പറ്റൂല, ഒരിക്കലും അന്യാവാൻ കഴിയില്ല. സൗന്ദര്യം എന്നത് അതാണല്ലോ ജീവിതം, അതാണ് പ്രപഞ്ചം, അതാണ് അള്ളാഹു, അതാണ് സൃഷ്ടി, ഏറ്റവും ഉടാത്ത അള്ളാഹു ആരാണ്? ഇരുന്നും കിടന്നും ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എല്ലാം. വളരെ ഞാൻ കഴിഞ്ഞ 2 മാസം ബാംഗ്ലൂരിലേക്ക് ഒരു പ്രോഗ്രാം എനിക്കൊണ്ടി പോയതാണ്. ക്ഷീണം ഉണ്ടായത് വണ്ടിയിലോട് കിടക്കേനെ. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, കാട്ടുപോത്തിനെ കണ്ടാൽ എന്നോട് പറയണേ എന്ന് പറഞ്ഞു. ഇവനിങ്ങനെ എന്തോ പോത്തിനെ വിട്ടതുപോലെ തോന്നിയിട്ടുണ്ടാവും ഇവന്, വണ്ടി ഇങ്ങോട്ട് പോത്തുകളെങ്ങനെ കണ്ടപ്പോൾ ഇവനെ ഏതോ പോത്തിനെ വിട്ടെന്ന് വിചാരിച്ച അങ്ങനെ പോയി വണ്ടി. പിന്നെ അവനെ ഇടയ്ക്ക് തോന്നിയത്ര ഇട്ട് കാട്ടുപോത്ത് തന്നെയാണോ? അപ്പം പിന്നെ എന്നെ വിളിച്ച് നോക്കുമ്പോൾ കാട്ടുപോത്ത്, കാട്ടുപോത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, എൻ്റെ വാൽക്കുറ്റിയിൽ വെള്ളം ഉണ്ടാവും, അതിൻ്റെ കുളമ്പിൻ്റെ താഴെ. എന്തൊരു കലാചാതുര്യമാണ് അതിനൊക്കെ ഉള്ളത്.
ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ഈ രാത്രി ഇങ്ങനെ ഇങ്ങനെ തമിഴ് കർണാടക എന്നൊക്കെ വരുന്ന സമയത്ത് ഈ ചുരത്തിലൊക്കെ പ്രധാനം ഇപ്പോൾ അതും നമ്മുടെ സർക്കാരുകൾ തമ്മിൽ തല്ലി മുടക്കി തോന്നുന്ന കാട്ടുപോത്തുകളുടെ കണ്ണുകൾ കാണും. ഏറ്റവും മനോഹരമായ ഒരു സൗന്ദര്യമാണ്. ഇങ്ങനെ വരുമ്പോൾ രാത്രി വണ്ടിയുടെ ലൈറ്റ് അടിക്കുമ്പോൾ 1000 കണ്ണുകൾ ഒരുപോലെ ഇങ്ങനെ ഒരു 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 നക്ഷത്ര കൂടാരങ്ങൾ പോലെ തോന്നും. ഇങ്ങനെ ഇരുട്ടിലെ ലൈറ്റിങ്ങിന് അടിക്കുമ്പോൾ കാട്ടുപോത്തിന്റെ കണ്ണ് മാത്രം കാണാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അതിമനോഹരമായ സൗന്ദര്യമാണത്. ഇത് ഭയങ്കര സൗന്ദര്യമാണ്. പിന്നെ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ സൗന്ദര്യം മുസ്ദലിഫയിലെ രാത്രിയാണ്. അത്ര മനോഹരമായ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ദലിഫയിലെ രാത്രിയാണ്. അതൊരു സൗന്ദര്യമാണ്. അതിങ്ങനെ പീഠഭൂമികളും കുന്നുകളും മനുഷ്യനിങ്ങനെ കിടക്കുക നേരം വെളുക്കുന്നത് വരെ അതൊരു അതൊരു അനിർവചനീയമാണത്. പറയാൻ കഴിയില്ല എന്താണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര മനോഹരമായൊരു സൗന്ദര്യം കണ്ടിട്ടില്ല. അങ്ങനെ അടുക്കാട്ടുക്കാട്ടുക്കാട്ടുക്ക് ഇങ്ങനെ 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 കിടക്കും മനുഷ്യൻ. ലക്ഷക്കണക്കായ മനുഷ്യൻ 50-60 ലക്ഷം സർക്കാർ അറിയുന്ന മനുഷ്യർ കോടിക്കണക്കിനെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ 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 അടുക്കടുക്കായിട്ട് മനുഷ്യർ എല്ലാവർക്കും 2 മുണ്ട് 1 തുണി 1 മേൽമുണ്ട് മാത്രം ഇങ്ങനെ. പിന്നെ എല്ലാവരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ ഒരു സൗന്ദര്യം ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സത്യത്തിൽ മതം സൗന്ദര്യമാണ്. ഇവിടെ നമുക്ക് സൂഫികൾ മനസ്സിലാക്കാൻ കഴിയാത്തത്, സൂഫികൾ എന്ന് പറഞ്ഞത് ആശയ സൗന്ദര്യത്തിൻ്റെ ഉടമകളാണ്. അവർക്ക് അതിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവര് അള്ളാഹു അല്ലാത്തൊരു ചിന്ത വരില്ല. അവർ സ്വർഗത്തെ പോലും കാണുന്നില്ല. സൂഫിക്ക് സ്വർഗം അന്യാണ്. അങ്ങനെയാണ് കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞില്ലേ, പടശോനെ ഇന്ന നരകത്തിലുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ബേജാറൊന്നുമില്ല. പിന്നെ എൻ്റെ നാട്ടിൽ മാവിലായിക്കാരായി കുറെ തമ്മാടികൾ ഉണ്ടായിരുന്നു. എന്നെ നീ നരകത്തിലിട്ടാൽ ആ മാവിലായിക്കാർ പിന്നെ നരകത്തിൽ കിടക്കുമ്പോൾ അവർ പറയും ഇതൊക്കെ പറഞ്ഞ് നന്നായി നടന്നു എന്ന് വിചാരി നമ്മളെ മുന്നിൽ വയറു പറഞ്ഞിരുന്ന മൂലിയരാപ്പളയും നമ്മളെ കൂട്ടത്ത് തന്നെ വന്ന് കിടന്നല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് വല്ല മാനക്കളുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നരകത്തിലൊരു ബേജാറൊന്നുമില്ല. ഇതൊരു സൗന്ദര്യമാണ്. അതൊരു വാക്കാണ്. അത് പറയാൻ പോലെ ആ മക്സൂദും ജന്നാത്ത് വാദിനി അത് അദ്ദേഹത്തിന് പേച്ചോന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പേച്ചോന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, തോന്നുന്നത് സൗന്ദര്യം മനസ്സിലില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഈ ഇറക്കുന്ന കേസറ്റുകളൊന്നുമല്ല സത്യത്തിൽ സൗന്ദര്യം. അതൊക്കെ അത് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും അടുത്ത കാലത്ത് പുറത്തിറക്കിയ ഒരു കേസറ്റും കേൾക്കാറില്ല. ഒന്ന് എൻ്റെ വാതിൽ ഞാൻ മനസ്സിന് വാതിലും കുറച്ച് ഞാൻ ആ വിഷയത്തിൽ അടച്ചുവിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് അറിയോ, ഒരു നന്മ കേട്ടിട്ട് പിന്നെ തിന്മ കേൾക്കാൻ മനസ്സിന് കഴിയില്ല. അതിൻ്റെ ആ രസത്തിൽ അങ്ങനെ നിരത്തരായിരിക്കും അതിൻ്റെ ഭംഗിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് ഇനിയും ഉദാത്തമായ സൃഷ്ടികൾ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ചോദ്യം. കഴിയും, പക്ഷെ കഴിയുമെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടാൽ പോരാന്നാണ് എനിക്ക് നിങ്ങളോട് തിരിച്ചു പറയാനുള്ളത്. എന്തുകൊണ്ടെന്നറിയോ, കുടുസായ മനസ്സുകൾ സൗന്ദര്യം ഉണ്ടാവില്ല. മനസ്സെപ്പോഴും വല്ലാക്കി വെക്കണം. അഫ മൻ ശറഹ അല്ലാഹു സദ്റഹു ലിസ്ലാമി ഫഹുവ അലാ നൂരി മിൻ റബ്ബി. അത് ഭയങ്കര. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ഒരു ഹിന്ദുവിന് നമ്മളിടയിൽ വന്നിട്ട് ഇത്ര വിശാലമായി സംസാരിക്കാൻ കഴിഞ്ഞത്? നിങ്ങൾ എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു വെച്ചെങ്കിൽ ഈ മനുഷ്യൻ വായു കൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നതാണ് കാരണം. ഈ മനുഷ്യൻ സംസാരിച്ചത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ പിന്നെ എന്തുണ്ടാവില്ല? വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അവിടെ മനുഷ്യനും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഒരു ദേശത്തിൻ്റെ കഥ വായിച്ചിട്ട് അവിടെ പുസ്തകം മടക്കി വെച്ച് കരഞ്ഞു കുറേ നേരം ഇരുന്നിട്ട്, 10-15 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എസ് കെ പൊറ്റക്കാട് അച്ഛനോട് കൂടെ ഇങ്ങനെ ഫ്രാൻസിസ് റോട്ടിലൂടെ നടന്നു വരുന്നൊരു കഥ പറയുന്നുണ്ട്. ഞാനവിടെ പുസ്തകം മടക്കിച്ച് കരഞ്ഞുപോയി. ഒരു 15 കൊല്ലം മുമ്പാണ് ഞാൻ ആ പുസ്തകം വായിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഷെയ്ഖിൻ്റെ പള്ളിയിൽ അടുത്തെത്തിയപ്പോൾ അച്ഛൻ എസ് കെ പൊറ്റക്കാടിൻ്റെ അച്ഛൻ അവിടുത്തെ ആ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ടു. എന്നിട്ട് പൈസ എടുത്തിട്ട് കുട്ടിയെ എസ് കെ പൊറ്റക്കാടിന് കൊടുക്ക് പൈസ ഇടുകയെന്ന് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ കുട്ടി ചോദിച്ചു അച്ഛനോട്, അച്ഛൻ അതൊരു ഹിന്ദു മുസ്ലിമിൻ്റെ പുണ്യസ്ഥലമല്ലേ? അപ്പോൾ ആംഗ്യം കാണിച്ചു മിണ്ടരുത്, പൈസ ഇടുന്ന പറഞ്ഞു. പൈസ ഇട്ടു. പിന്നെ അച്ഛനും മകനും കൂടെ ആ വൈകുന്നേരം വീണ്ടും അങ്ങനെ കടപ്പുറത്തേക്ക് നടന്നപ്പോൾ അവിടെ ഒരു ദേശത്തിൻ്റെ കഥയിലുണ്ടത്. അച്ഛൻ മോനോട് പറയാണ്, മോനെ ഇനി അങ്ങനെ പറയരുത്, അവിടെ ഒരു വലിയ മനുഷ്യൻ കിടക്കുന്നുണ്ട്. വലിയ മനുഷ്യരൊന്നും ഹിന്ദുവുമല്ല മുസ്ലിമല്ല, അവരൊക്കെ ലോകത്തിൻ്റെ പൊതു സ്വത്താണ്. ഞാൻ ആ പുസ്തകം, ഞാൻ സത്യത്തിൽ ഒരു മുസ്ലിം പാക്ഷികനാണല്ലോ, പക്ഷേ ഞാൻ അവിടെ പുസ്തകം വെച്ചിട്ട് കരഞ്ഞുപോയി. ആ കരയലിൻ്റെ കണ്ണുനീര് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോകും. അത് ഞാൻ സത്യത്തിൽ അവരൊറ്റ വാക്കുകൊണ്ടാണ് ഞാൻ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് വില കിട്ടിയിട്ടുള്ളത്. അത് അറ്റുടാത്താണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചുള്ള കഥകൾ വന്നു പിന്നീട് അഡോൾഫ് ഹിറ്റ്ലർക്ക് ശേഷം.
എന്നാൽ പിന്നീട് അത് ലോകത്ത് എന്തുകൊണ്ട് അതിൽ കണ്ണുനീരിന്റെ സൗന്ദര്യം ഉണ്ടായി എന്നതാണ് കാരണം. ദി ട്രയൽ ഓഫ് ടിയേഴ്സ് എന്ന ധാരാളം കണ്ണുനീരിന്റെ കഥകളുള്ള പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേര്. അവിടെയൊക്കെ മനുഷ്യനെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മനുഷ്യന് ഹൃദയം വിശാലമാകുമ്പോൾ അവന് എല്ലാം നിറഞ്ഞു കിട്ടും എന്നാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉപഭോഗ സംസ്കാരത്തിൽ നിന്നും ലാഭേച്ഛുക്കളിൽ നിന്നും നമ്മൾ മടങ്ങിപ്പോകണം. പണം ആവശ്യമാണോ? ആവശ്യമാണ്. എന്തുകൊണ്ട് മാപ്പിള സംസ്കാരം തകർന്നു എന്ന് വെച്ചാൽ പണം എന്നാണ് അതിന് അടിസ്ഥാനപരമായ കാരണം. അപ്പോൾ എല്ലാം തകർന്നു പോയിട്ടുണ്ട്. എന്നാ പണം വേണ്ടേ? പണം വേണം, പണം തീർച്ചയായും വേണം. ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹം 1 കോടി രൂപയെ പിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഞാൻ 100 കോടി രൂപയെ പിരിച്ചു തരാം എന്നാണ് പറയുന്നത്. 100 കോടി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ കേട്ടാൽ നിങ്ങൾക്ക് പേടിയാകുമെന്ന് വിചാരിച്ചിട്ടാണ്. 1000 കോടി പിരിക്കാം. മനുഷ്യൻ നല്ലത് ചെയ്യാൻ തയ്യാറാണെന്ന് എല്ലാവർക്കും, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ മനുഷ്യൻ തയ്യാറാണ്. പക്ഷെ എന്താണെന്നറിയോ, മനുഷ്യനെ മനസ്സ് നിറയിപ്പിക്കുന്ന സൃഷ്ടികൾ പുറത്തു വരണില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാരണം. ഞാൻ ആ ഭാഗത്തെ ഇനി വല്ലാതെ നീണ്ടുപോകുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ പോയാൽ അതിൻ്റെ വിഷയത്തിൽ അങ്ങനെ തെറ്റിപ്പോകും. എന്നാൽ ഇത് മൊത്തം വിഷയവുമാണ്. സത്യത്തിൽ ഗാനത്തിൻ്റെ അടിത്തറ തസവൂഫാണ്. പാട്ടിൻ്റെ അടിത്തറ അതാണ് ഉറപ്പ്. പിന്നെ അതിനെ നാശാക്കി എല്ലാത്തിനെയും നാശാക്കുമല്ലോ ജനങ്ങൾ. എല്ലാത്തിൻ്റെയും അടിത്തറ തസവൂഫാണ്. സാർഗിക സൗന്ദര്യങ്ങളുടെ മുഴുവനും, അത് ഇസ്ലാമിക കാലിഗ്രഫി എന്താണെങ്കിലും ചിത്രകലയാണെങ്കിലും, ചിത്രകല ഏറ്റൊരു മനോഹരമാണ് ചിത്രകലയൊക്കെ. അത് വിൻസെന്റ് വാൻ ഗോഗിന്റെ എണ്ണച്ചായ ചിത്രങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പിന്നെ ജർമ്മനിയിലൊക്കെ പുറത്തു വന്നതാണ്. അതൊന്നുമല്ല സത്യത്തിൽ, അതിനേക്കാൾ ഉദാത്തമായ ചിത്രകലകൾ സാരസകലകളൊക്കെ ലോകത്തുണ്ടായിട്ടുണ്ട്. അത് വിശാലമായ മനസ്സിൽ നിന്നാണ് അവർക്കൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അവരെന്ത് ചെയ്യുന്നറിയോ, ഞാൻ ചിത്രകലയെ കുറിച്ച് പഠിച്ച ഒരു കാര്യം, കട തുറന്നിരുന്ന ആളുകൾ അവരെ കടയിൽ ഒരാൾ വന്ന് സാധനം വാങ്ങിയാൽ, വലിയ ചിത്രകാരന്മാരും വലിയ സാഹിത്യകാരന്മാരും, അവരെ കടയിൽ വന്ന ഒരാൾ സാധനം വാങ്ങിയാൽ രണ്ടാമത്തെ സാധനത്തിന് വേറൊരാൾ വന്നാൽ അടുത്ത കടക്കാരനിലേക്ക് ആംഗ്യം കാണിച്ചു കൊടുക്കും. കാരണം അവന് രാവിലെ ഒന്നും വിറ്റിട്ടില്ല. അത് ഇയാൾ കണ്ടിട്ടുണ്ട്. ഇനി അയാൾ ഇന്റെ ആ കടയിൽ ഉണ്ടെങ്കിൽ പോലും കൊടുക്കില്ല, ഒന്ന് അങ്ങോട്ട് കാണിക്കും. അതായത് ഈ ഒരു വിശാലതയിൽ നിന്നാണ് സത്യത്തിൽ കലകളും സർഗവാസനകളും ഒക്കെ വളർന്നിട്ടുള്ളത്. സൗന്ദര്യമില്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഖുർആൻ തന്നെ സയ്യിനു അസ്വാദക്കും ബിൽ ഖുർആൻ, സയ്യിനുൽ ഖുർആന ബി അസ്വാദക്കും എന്ന് സയ്യിദന മുഹമ്മദുൻ. മനോഹരമായി ഓടണം, മനോഹരമായി ഓടണം. ബഖാരിൻ യലാനു അലൈഹിൽ ഖുർആൻ, എത്ര എത്ര ഓത്തുകാരാണ് ഖുർആൻ അവരെ ശപിക്കുന്നു. എന്തുകൊണ്ട്? അവരെ ശബ്ദത്തിന്റെ സൗങ്കുമാര്യതയില്ല. ശബ്ദം അത്ര വലിയ സൗങ്കുമാര്യത വേണോ? വേണ്ട. ആ നിയമത്തിലും പ്രാസത്തിലും ഓടിയാൽ തന്നെ അതൊരു സൗന്ദര്യമാണ്. അതാണ് എന്റെ സൗന്ദര്യം. എനിക്ക് പാട്ട് പാടാൻ കഴിയല്ലോ. ഞാൻ എന്റെ ശബ്ദമൊക്കെ ഇത്രയും കാലം 8-10 മണിക്കൂർ ദിവസം വെച്ചിട്ടിട്ട് എന്നെ ഞാൻ സത്യത്തിൽ 1-2 പാട്ടുകാരെ കൊണ്ടുവന്ന് തന്നെ ഈ 2-3 ദിവസമായിട്ട് ഞാൻ ജലദോഷം പിടിച്ചിട്ട് ഒച്ച നാശമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവരെ കൊണ്ട് പാടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇരുന്നിട്ട് തോന്നാ ഈ പാട്ട് ഞാൻ പാടലായിരുന്നു ഒന്നും കൂടി നല്ലത്. അവരെ പാട് വളരെ മനോഹരമാണ് എങ്കിൽ കൂടി എന്തുകൊണ്ട് ആ സർഗത്വത്തിന്റെ സൗന്ദര്യത്തെ നമ്മൾ സ്വന്തത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിന്റെ നിയമത്തിലും പ്രാസത്തിലും കൊണ്ടുവന്നാൽ അതന്നെയാണ് അതിന്റെ സൗന്ദര്യം. അതിനപ്പുറമൊന്നുമില്ല. ഒരു വയസ്സായ ആൾ ഇവിടെ പാട്ട് പാടാനുണ്ട്. ഇനി അദ്ദേഹം പാടുന്ന സൗന്ദര്യം നിങ്ങൾ കേട്ടോളൂ. ഞാൻ ആ ഭാഗത്തെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇനിയും പാടാൻ ആളുണ്ട്. സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, ഇത് തമാശല. ഇത് ഇന്ന് അനുഭവിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നാണ് നിങ്ങൾ എൻ്റെ സദസ്സായത്. ഞാൻ എൻ്റെ ഒറ്റക്ക് മനസ്സിൽ താലോലിക്കുന്ന ചില കാര്യങ്ങളാണിതൊക്കെ. സൗന്ദര്യമില്ലാതെ ലോകമല്ല. സൗന്ദര്യമാണ് ലോകത്തെ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം. ഒന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഋഷികേശിൽ പോയി ഹരിദ്വാറിൽ പോയിട്ട് ആരോടും ശത്രുത ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചു. അല്ലെ, അങ്ങനെ അല്ലേ പറഞ്ഞു? അത് ആത്മാവിൻ്റെ സൗന്ദര്യമാണ്. സൗന്ദര്യമാണത്. ഒരൊറ്റ മടകിമുണ്ടുലകിന്നുയരാം പ്രേമമടൊന്നല്ലോ പരക്കെ നമ്മെ പല മൃദൂട്ടും പർവ്വണ ശശിബിംബം. അങ്ങനെയാണ് അല്ലെ? അങ്ങനെയാണ്, അങ്ങനെയാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമടൊന്നല്ലോ പരക്കെ നമ്മെ പല മൃദൂട്ടും പർവ്വണ ശശിബിംബം എന്നാണ്. സ്നേഹമാണ് മതം. ഉറപ്പല്ലേ? ബിസ്മില്ലാഹി റഹ്മാൻ, ബിസ്മില്ലാഹി അസീസ് എന്ന് പറയാം. അതൊരു സൗന്ദര്യമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാണ്ട് ഇത്ര പേരൊക്കെ പഠിച്ചവനുണ്ടായിട്ട് സത്യത്തിൽ ഒരൊറ്റ ക്രിയാദാടുവിൽ നിന്നാണ് അർ റഹ്മാൻ അർ റഹീം. ഒന്ന് ചേഞ്ചാക്കയിൽ നിന്നല്ല പഠിച്ചവന് ബിസ്മില്ലാഹി റഹ്. സത്യത്തിൽ ആവർത്തനം വൈരസ്യല്ലേ? വിരസതയല്ലേ ആവർത്തനം? ഒരു കാര്യം ആവർത്തിച്ചാൽ അത് വിരസതയല്ലേ? ഇവിടെ ആവർത്തിക്കല്ലേ ചെയ്തത്? റഹ്മ എന്നുള്ളതിൽ നിന്ന് റഹ്മാൻ അർ റഹീം. ഞാൻ എൻ്റെ പേര് അതായത് ഏറ്റവും അഭിമാനിക്കുന്നൊരു സമയം അത് മാത്രമാണ്. വല്ലാത്തൊരു സമയമാണ്.
റഹ്മ പ്രേമം സ്നേഹം കാരുണ്യം അതുദാതാണ്. അതില്ലെങ്കിൽ ഒന്നുമില്ല, അത് മനസ്സിന്റെ സൗന്ദര്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരനാണ് സീദന മുഹമ്മദ്. അത് പുറത്തും അകത്തും ഒക്കെ അങ്ങനെയാണ്, മനോഹര. എന്റെ ഒരു മനോഹരനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നടത്തമൊക്കെ ഒരു പ്രത്യേക നടത്തം. എന്താണ് റസൂലുള്ളാഹിയുടെ നടത്തം? സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹര. കാലിന് പൊതുവെ ഇപ്പം ഈ എന്താ പറയാ, മടബുകാലിന് ഒരു ലേശം പൊക്ക്, ഒരു ലേശം കൂടുതലുണ്ട് റസൂലുള്ളാഹിക്ക്. ഞാൻ ഇവിടുന്നാണ് നമ്മളെ പെണ്ണുങ്ങൾ ഹീലുള്ള ചെരുപ്പിടുന്നത് എന്റെ സൗന്ദര്യം കാണുന്നത്. അവർക്ക് മടമ്പ് പൊങ്ങാത്തതുകൊണ്ട് അവർ സത്യത്തിൽ മടമ്പൊന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു നടത്തത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, ഒരു ആഞ്ഞൊരു നടത്തം. റസൂലുള്ളാഹിക്ക് സ്വയം ഹീലിൻ്റെ ചെരുപ്പ് മനസ്സിലായില്ല നിങ്ങൾക്ക്. ഇവിടുത്തെ ഈ ഭാഗത്ത്, ഇവിടെ ഈ ഭാഗത്ത് ഒരു ലേശം ഉയരുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെരുപ്പില്ലാതെ നടന്നാൽ തന്നെ ചെരുപ്പുള്ളത് പോലെയാണ്. പിന്നെ ചെരുപ്പ് സൗന്ദര്യവുമാണ്. തന്നെ അലു ചെരുപ്പ് ധരിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലനൊക്കെ അങ്ങനെയാണ് ചെരുപ്പ് ധരിക്കാതെ നടക്കുക. ചെരുപ്പ് ധരിക്കണം എന്ന റസൂലുള്ളാഹി കൽപ്പന സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെരുപ്പ് ധരിക്കണം. മാ സാലൽ മുതനഅലു റാകിബൻ, ചെരുപ്പിട്ടവൻ വാഹനപ്പുറത്താണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെരുപ്പിടാതെ നടക്കരുത്, ചെരുപ്പിടണം. ഒരാൾ ഒരു വണ്ടി ഇല്ലാതെ വരികയാണെങ്കിലും ചെരുപ്പിട്ട് വന്നാൽ വാഹനം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം ചെരുപ്പാണ് ഒരു വാഹനം. മാ സാലൽ മുതനഅലു റാകിബൻ, ചെരുപ്പിട്ടവൻ വാഹനപ്പുറത്താണെന്ന് മുഹമ്മദ് നബി. എന്താണ് അതിൻ്റെ ഒക്കെ ഒരു സൗന്ദര്യം എത്രയാ? അവ ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ കാര്യം മനസ്സ് വെളുത്ത് നിൽക്കണം. അപ്പോൾ കല ഉണ്ടാവും, സാഹിത്യം ഉണ്ടാവും, ചിത്രകല ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒന്നും നമുക്ക് അന്യമല്ല, ഒന്നും അന്യമല്ല. നമ്മൾ പള്ളി ദർസുകളിലൊക്കെ നല്ല നല്ല ബെയ്ത്തുകൾ ചെയ്തു, പക്ഷേ ഈ ബെയ്ത്തിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ ജാർ മജ്റൂറ് പിന്നെ എന്ന് പറയാന്നല്ലാതെ നമ്മൾ അതിന് നമ്മൾക്ക് കൊണ്ടുവന്ന അതൊക്കെ എത്ര മനോഹരമായ ഒരു ശൈലിയിലെ കൊണ്ടുവന്നു. കലാ മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക് അഹ്മദു റബ്ബില്ലാഹ ഖൈറു മാലിക്. എന്തൊക്കെയാണ് എൻ്റെ ഒരു പറഞ്ഞ പ്രയോഗങ്ങൾ, എന്തൊരു മനോഹരമാണ് ഇതൊക്കെ. അപ്പൊ എവിടെയും സത്യത്തിൽ സൗന്ദര്യത്തിന്റെ ഉദാത്തമായ ആവിഷ്കാരങ്ങളുണ്ട്. ഇത് ഇസ്ലാമിന്റെ ഏതു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ പിന്നീട് കാലാന്തരത്തിൽ അതൊക്കെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയോ എന്ന് നാം ചിന്തിക്കണം. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന് വക്താക്കളായിരുന്നു അറബികൾ. മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ പതനത്തിന് ശേഷം ലോകത്ത് സാംസ്കാരികർ എന്നത് സത്യത്തിൽ അറബികളാണ്. ലോകം മുഴുവനും സംസ്കാരം എത്തിച്ചത് അറബികളാണ്. കൊള്ളകളിൻ്റെയും കുടുക്കലിൻ്റെയും ആളുകൾ. മാപ്പിളപ്പാടിന്റെ തറവാട് അറേബ്യയാണ്. മാപ്പിള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മാപ്പിള എന്നാൽ സത്യത്തിൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ താമസിക്കുന്നവർക്ക് മാപ്പിള എന്ന് പറയും. ഒരർത്ഥം പല ഞാൻ നിലക്കും അത് അതിനെ നിരൂപിച്ചിട്ടുണ്ട്, അതിനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മാപ്പിള ഒരു അർത്ഥം ഇതാണ്. അറബ് നാടുകളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഖുറാസാനിൽ നിന്നും സിറിയയിൽ നിന്നും സമർക്കണ്ടിൽ നിന്നും അറേബ്യയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ആളുകൾ കല്യാണം കഴിച്ചിരുന്നു. അവരവരുടെ വീടിന്റെ തറവാടുകളിൽ താമസിച്ചിരുന്നു. അതാണ് ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ഉന്നതന്മാർ, അവരെ മാപ്പിളമാർ പുടിയാപ്പിളമാർ എന്ന് പറഞ്ഞിരുന്നു. അവരിൽ നിന്ന് പിന്നീട് വളർന്നുണ്ടായ ഒരു സംസ്കാരത്തെ മാപ്പിള സംസ്കാരം എന്ന് പറയപ്പെടുന്നു എന്നാണ് ചരിത്രപരമായ ഒരു കണ്ടെത്തൽ. ഇനി മാപ്പിള അസ്ലുഹു മഹാപിള്ള എന്നും ഒരു അഭിപ്രായമുണ്ട്. മാപ്പിള മഹാപിള്ള ഉന്നതന്മാർ, ചെറിയ കുട്ടിയല്ല, ഉഷാറുള്ള ആളാണ് എന്ന അടിസ്ഥാനത്തിൽ. എന്താണെങ്കിലും സത്യത്തിൽ സൗന്ദര്യത്തിന്റെ പിതാക്കളായ അറബികളുമായിട്ട് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് കേരളക്കാരാണ്. അപ്പൊ കേരളക്കാരിലാണ് ആ ഒരു കലയുടെ അമൂർത്തമായ സൗന്ദര്യം സത്യത്തിൽ പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ളത് ഈ പശ്ചിമ തീരത്തെയും പരിസരത്തെയും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ അവിടെ ലേശം നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഈ മാപ്പിളപ്പാട്ടുകളുടെ അടിത്തറ നമ്മളൊന്ന് ലേശം അന്വേഷിക്കേണ്ടതുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ അടിത്തറ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ബരി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയും പാട്ടാണ് മംഗൂസ് മൗലൂദ്. മംഗൂസ് മൗലൂദ് ഉണ്ടാക്കിയത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ബരി റളിയല്ലാഹു അൻഹു. മഅ്ബർ എന്ന പ്രദേശം കൊണ്ടൈ മണ്ഡലമാണ്. അതായത് കൊല്ലത്തിന്റെയും നെല്ലൂരിന്റെയും ഇടക്ക്, കേരളത്തെയും തമിഴ്നാടിനെയും ഇടക്ക് ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് മഅബർ. അത് അറബികൾ മഅബർ എന്നതിന് പേരിട്ടതാണ്. സത്യത്തിൽ അവർ യമനിൽ നിന്ന് വന്നപ്പോൾ മഅബർ എന്നൊരു പ്രദേശം യമനിൽ ഉണ്ടായിരുന്നു.
അവരുടെ കുടുംബം പിന്നീട് കേരളത്തിലേക്ക് പറിച്ചു നടന്നപ്പോൾ തമിഴ്നാട്ടിൽ കൊല്ലത്തിന്റെയും നെല്ലൂരിന്റെയും ഇടയിലുള്ള കൊണ്ടൈമണ്ഡൽ എന്ന സ്ഥലം, കൊണ്ടൈമണ്ഡലം എന്ന സ്ഥലം, അതാണ് സത്യത്തിൽ മഴബർ. അവിടെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെ കളിയിൽ തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന, അന്ന് കേരളമില്ല, അന്ന് മലബാർ ഡിസ്ട്രിക്ട് ആണ്. മലബാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നതും പിന്നെയാണ്. മലബാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ബ്രിട്ടീഷുകാരോട് കൂടിയാണ്, അതിൻ്റെയും മുമ്പ്. അതായത് ഡൽഹിയിൽ മുഗള സൽത്തനത്ത് ഇങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, നമ്മുടെ ഹൈദരാബാദിലും മറ്റുമൊക്കെ പുതിയ പുതിയ രാജ്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ വളർന്നു വരുന്ന കാലഘട്ടം. ഏകദേശം 400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 400-500 കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് ഈ ചരിത്രത്തിൽ. അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു ഇവിടെ പൊന്നാനിയിൽ വരുന്നത്. ഇവര് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് കേരളത്തിന്റെ ഈ മലയാളത്തെക്കാൾ കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളത് തമിഴ്നാട്ടിനോടാണ്. മാപ്പിള കലകളുടെ, മാപ്പിള പാട്ടുകളുടെ മുഴുവനും അടിത്തറ സത്യത്തിൽ തമിഴാണ്. ഇനി തമിഴിന്റെ കാര്യം നമുക്ക് പറയാം. അതും ഞാൻ ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഫോക്ലോർ പഠന ഗവേഷണ കേന്ദ്രം ഇക്ബാൽ കോപ്പിലാൻ ഇതിനു വേണ്ടി നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് ഒരല്പഭാഗം ഞാൻ ഇതിൽ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഏകദേശ ചിത്രം മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് വായിക്കാം. കൊല്ലത്തിനും നെല്ലൂരിനും ഇടക്കുള്ള തെക്കു കിഴക്കേ തീരപ്രദേശത്ത് മഴബർ പൊന്നിറങ്ങുകയും പാർപ്പുറപ്പിക്കുകയും ചെയ്തിരുന്നു. ആദ്യ നൂറ്റാണ്ടുകൾ തന്നെ അറബികളുടെയും ഇറാഖികളുടെയും ഇറാനികളുടെയും കപ്പലുകൾ ജാവയിലേക്കും ചൈനയിലേക്കും മറ്റും പോകുമ്പോൾ മലബാറിൽ എന്ന പോലെ മഴബറിലും വന്നിറങ്ങുകയും പാർപ്പുറപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രമുഖ ചരിത്രകാരനായ കാൾഡൻ പറയുന്നത് അറബികളുടെ ആദ്യകാല കുടിയേറ്റ കേന്ദ്രം ദക്ഷിണേന്ത്യയിലെ പൂർവ്വതീരത്തായിരുന്നു. മാത്രമല്ല മഴബർ എന്ന പദം കൊണ്ട് തൊണ്ടൈമണ്ഡലത്തെ കുറിക്കാനാണ് അറബികൾ ഉപയോഗിക്കുന്നത്. യമനിലെ ഒരു തുറമുഖത്ത് നിന്നും ഇന്നും ഈ പേരുണ്ടായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട്. കേരളത്തിലെ പശ്ചിമ തീരത്തെ പല മുസ്ലിം കുടുംബങ്ങളുടെയും ആദ്യകാല താവളമായിരുന്നത് പൂർവ്വതീരമോ തമിഴകമോ ആയിരുന്നുവെന്ന് കാണാവുന്നതാണ്. ഒരു കാലത്ത് കായൽപ്പട്ടണം മുതൽ മംഗലാപുരം വരെ അത് വളരെ ചിന്തിക്കണം. കായൽപ്പട്ടണത്ത് 400 കൊല്ലം മുമ്പ് വന്ന മഹാനായ ഒരു സൂഫിയെ നമുക്കൊക്കെ അറിയാം, മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. കോഴിക്കോടുമായി ബന്ധമുണ്ട്, വലിയ ബന്ധമായിരുന്നു ഇവരും അവരും തമ്മിൽ. ആര്? കോഴിക്കോട്ട് അതേ കാലത്തൊരു സാഹിത്യകാരനുണ്ട്, സദഖത്തുല്ലാഹിൽ ഖാഹിരി. തമിഴ്നാട്ട് കായൽപ്പട്ടണത്തുള്ള അതേ സമയത്ത് കോഴിക്കോട്ടിൽ ഒരു വിശ്വ സാഹിത്യകാരനുണ്ട്. അറിയോ എന്തുകൊണ്ട് അറിയില്ല കോഴിക്കോട്ടർക്ക്? ഖാളി മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം ഒരേ മുഅസിരികളാ, ഒരേ കാലക്കാരൻ. അതുകൊണ്ട് അവരെ പദപ്രയോഗങ്ങളിൽ മലയാളം, ഇവരെ പദപ്രയോഗങ്ങളിൽ തമിഴ്, ഈ ഒരു ടച്ച് കാണുന്നുണ്ട്. അന്ന് കേരളം ഇത് എന്നൊരു പ്രത്യേക, ഇന്നത്തെ രൂപത്തിൽ നമ്മളൊരു കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യ, ഒരു സംസ്ഥാനം എന്ന നിലയിൽ വേറിട്ട് നിർത്തിയ ഒരു സാഹചര്യം അന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊള്ളലും കൊടുക്കലുകളും ധാരാളമായി നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് കായൽപ്പട്ടണം മുതൽ മംഗലാപുരം വരെയുള്ള പള്ളികളിലെ ഖാളിസ്ഥാനം വഹിച്ചിരുന്ന തമിഴ്നാട്ടിലും അതേ സമയത്ത് തന്നെ കേരളത്തിലും. പൊന്നാനി മഖ്ദൂം കുടുംബത്തിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്റെ പ്രതിർ സഹോദരൻ ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്രാഹിമിന് അദ്ദേഹം കായൽപ്പട്ടണത്ത് നിന്ന് ഇവിടെ പൊന്നാനിയിൽ വന്നതാണ്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്തും മഹമ്മൂദ് ബന്ദറിലുമൊക്കെയുള്ള കബറങ്ങിടങ്ങളിൽ അടക്കം ചെയ്തവരെയൊക്കെ തന്നെ മതപ്രചാരണത്തമോ മറ്റോ ഇവിടെ എത്തിപ്പെട്ടവരാണ്. മുസ്ലിം തമിഴ് കവികളെ പുലയന്മാരല്ല, പുലവന്മാർ. ഇനി ഒരുപാട് പുലവന്മാർ ഞാൻ ഇവിടെ ചരിത്രത്തിൽ പരിചയപ്പെടുത്തിത്തരാം. പുലയന്മാരല്ല, പുലവന്മാർ. പുലവന്മാർ എന്നത് അവർക്ക് ആദരിച്ചു കൊടുത്ത ഒരു പേരാണ് പുലവന്മാർ. അതായത് മുസ്ലിം തമിഴ് കവികൾ അവരാണ്, ഭയങ്കര സൂഫികളാണ് അവർ. അവരാണ് ഈ പാട്ടുകളുടെയും മാലപ്പാട്ടുകളുടെയും എല്ലാ പാട്ടുകളുടെയും മദഹ് കീർത്തനങ്ങളുടെയും മുഴുവനും അടിത്തറ സത്യത്തിൽ തമിഴാണ്. തമിഴ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ 100 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ ബദർക്കിസ പാട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതിൽ മുഴുവനും ഇഷ്ടംപോലെ തമിഴ് ടച്ച് ഉണ്ട്. ഒരു സാധാരണക്കാരനെ അതൊന്ന് വായിച്ചു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല, അന്ന് കഴിയും. മോയിൻകുട്ടി വൈദ്യർക്ക്, ഇന്ത്യയിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാകവിക്ക് ഇത്ര ഭാഷ അറിയുന്ന ഒരു മഹാകവി കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നു സംശയം. 12 ഭാഷകൾ അറിയാമായിരുന്നു മോയിൻകുട്ടി വൈദ്യർക്ക്. ഇംഗ്ലീഷ് അടക്കം
എന്തായിട്ട് വലിയ സംഗതിയല്ല ഇത്, ചെറിയ ഒരു കാര്യ. അപ്പൊ ഈ ഈ ഈ ഈ വരവും മുൻ്റെ മുഴുവനും ആ മാലകളിൽ മുഴുവനും ഈ തമിഴിന്റെ ഒരു ടച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ അടിത്തറ സത്യത്തിൽ അവിടെ നിന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അറബി മലയാളത്തിൽ കാലം ഗണങ്ങളോടെ കൂട്ടിയാൽ ആദ്യത്തെ രണ്ട് കെതി പോകുന്ന മൊഹീദ്ദീൻ മാലയുടെ രചയിതാവായ കാളി മുഹമ്മദ് റളിയല്ലാഹു, ഇത് വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് AD 1607 മലയാളത്തിന്റെ പിതാവായി ഇന്ന് കണക്കാക്കുന്നത് ആരെയാണ്? മലയാളത്തിന്റെ സംസ്കരിക്കപ്പെട്ട പരിഷ്കരിക്കപ്പെട്ട മലയാളത്തിന്റെ പിതാവായി ഇന്ന് കണക്കാക്കുന്നത് ആരെയാ? എഴുത്തച്ഛനെയാ. എന്തൊരു മനുഷ്യന്മാരാണ്! ഇന്ന് പരക്കെ സാഹിത്യ രംഗങ്ങളിൽ പരിഷ്കരിക്കപ്പെട്ട മലയാളത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് എഴുത്തച്ഛനെയാണ്. എഴുത്തച്ഛന്റെ ആധ്യാത്മികരായ രാമായണമാണ് സത്യത്തിൽ ഈ വിഷയത്തിൽ ഉന്നതമായ മലയാളത്തിലെ കൃതി. എന്നാൽ ആധ്യാത്മിക രാമായണം എഴുത്തച്ഛൻ എഴുതുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് ബഹുമാനപ്പെട്ട കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹജ്ജിമാർ എഴുതിയിട്ടുള്ളത് അതിമനോഹരമായ ഭാഷയിൽ. അഥവാ എഴുത്തച്ഛന്റെയും സാഹിത്യത്തിന്റെ അടിത്തറ എന്ന് വേണമെങ്കിൽ പറയാം മഹാനായ കാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ നമ്മൾ എങ്ങനെ മറക്കുക? എഴുത്തച്ഛൻ ആധ്യാത്മിക രാമായണം എഴുതുന്നത് AD 1612 എന്നാൽ കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു കോഴിക്കോട് മുഹജ്ജിമാർ എഴുതുന്നത് AD 1607. ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതൊന്ന് കേൾക്കി, ഇതൊന്ന് കേൾക്കി, പാട്ട് കേൾക്കാൻ നല്ല സുഖമായി, ഇതൊക്കെ പഠിക്കി. AD 1612 എഴുത്തച്ഛൻ ആധ്യാത്മികരമാണ് എഴുതുന്നത്, രാമായണം എഴുതുന്നത്. അതാണ് മലയാളത്തിൽ ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ഭാഷയിലെ പരിഷ്കൃത മലയാള കാവ്യം എന്ന് പരക്കെ പറയപ്പെടുന്നു. എങ്കിൽ അതിൻ്റെയും 5 വർഷങ്ങൾക്ക് മുമ്പാണ് കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു കോഴിക്കോട്ട് മുഹജ്ജിമാർ എഴുതിയിട്ടുള്ളത് അതിമനോഹരമായ ഭാഷയിൽ. 1607 1612 ആധ്യാത്മിക രാമായണം എഴുത്തച്ഛൻ. ഇത് എങ്ങനെ മുസ്ലിമീങ്ങൾ മറക്കുക? ഇതെങ്ങനെ മുസ്ലിമീങ്ങൾ ഒഴിവാക്കുക? ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? കലല്ല, സൗന്ദര്യമല്ല, ഹൃദയം മരിച്ചു. ഇത് മുസ്ലിമീങ്ങൾ ഹൃദയങ്ങളെ മരിപ്പിച്ചതിന്റെ പിന്നിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ പുറത്തിറക്കിയ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആളുകളാണ് എന്ന് ഞാനൊരു ഒരു 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 പഠന വിദ്യാർത്ഥി എന്ന നിലക്ക് പറയാം. അത് ഞാനൊരു മുസ്ലിം എന്ന നിലക്കലപ്പം പറയുന്നത് സത്യമാണ്, അതിന് പൂർണ്ണമായ സത്യമാണ്, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. ഈ വിഷയത്തിൽ ഒരു പഠന ഗവേഷണം നടത്തിയ ഇക്ബാൽ കോപ്പിലാലിനെ ഈ അടുത്ത ദിവസം ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മുസ്ലിം കലകൾ നശിക്കാനുള്ള കാരണം പരിഷ്കരണവാദികളായി രംഗത്ത് വന്ന ആളുകളാണ്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഒക്കെയാണ്. സത്യത്തിൽ അവർക്ക് ഇത് കേൾക്കുമ്പോൾ വേദന തോന്നും, നിങ്ങളുടെ വേദനയിൽ എനിക്കും വേദനയുണ്ട്, ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ വേദന ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ പകലാണ് എന്ന് പറയുന്നതിലുള്ള ഒരു 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 സത്യല്ലേ? ഇപ്പോൾ പകലാകാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? എന്നാലും നമുക്ക് പകലാന്ന് പറയേണ്ടി വരില്ലേ എന്ന നിലക്ക് പറയാം. ഇതെല്ലാവരും കേൾക്കണം എന്നാണ് എൻ്റെ മനസ്സ്. ഈ കാസറ്റ് ഇത് ഈ ഭാഷ കേൾക്കുമ്പോഴത്തോടുകൂടെ പൂട്ടി വെക്കരുത് നമ്മുടെ മറ്റു സുഹൃത്തുക്കൾ. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കണം. അതിലിവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഖണ്ഡന പ്രസംഗം നടത്തുന്നവരുടെ ഭാഗത്തല്ല ഇവിടെ ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തിപ്പോയിന്നാണ്. അതിന് മറുപടി പറയുന്നവർക്കും സത്യത്തിൽ ഈ സൗന്ദര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വേറെ വിഷയം. പക്ഷേ അത് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിന്നാൽ അതൊക്കെ ചിന്തിക്കണം. നിന്റെ ഭാഷയങ്ങൾ വേറൊന്ന് വ്യാഖ്യാനിക്കരുത്. ഈ ഇതിനൊക്കെ മറുപടി പറയാൻ നടക്കുന്നവരും സത്യത്തിൽ ഒരു ജഫാ, ഒരു വറ്റിപ്പോകൽ അവരെ ഹൃദയത്തിനും വന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ കൊല്ലം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് ഒരാൾ പറഞ്ഞാൽ മറുപടി പറയാൻ പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു മതബാണ്, അതിന് വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അതൊരാൾ പറയുമ്പോൾ അവൻ ആവർത്തിക്കേണ്ടി വരുമല്ലോ, ഒരാൾ പറയേണ്ടി വരുമല്ലോ. അത് പറയുന്നത് പോലും ശരിയല്ല, അള്ളാഹുമ്മളക്കാക്കട്ടെ. അത് പറയുന്നതിലും ശരിയല്ല, ഹിക്കായത്തൻ ഞാൻ പറഞ്ഞു വരാം, പറയുന്നത് പോലും ശരിയല്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറയാം, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് അവൻ വർത്തമാനം തന്നെ പറയണ്ടാണ്, അതവൻ്റെ മൂഢനാണ്, അവൻ മൂഢനാണ്. എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം? അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇൻഷാല്ലാ മിഅ്റാജ് വാനയാത്രയുടെ യുക്തിസാക്ഷ്യം എന്നൊരു വിഷയം അടുത്ത ഞായറാഴ്ച അവതരിപ്പിക്കാനുണ്ട്, അപ്പം ഞാൻ വിശദമായി പറയാം. അപ്പം നമ്മൾ ഇത് ഗൗരവമായി ചിന്തിക്കണം. എവിടെ നിന്നാണ് ഇവർ ഇത് വന്നത് നോക്കുന്നു. അറബി മലയാളത്തിൽ കാലഗണങ്ങളോടെ കണ്ടുകിട്ടിയാൽ ആദ്യത്തെ നിന്ന് കെതിപ്പോരുന്ന മൊഹിദ്ദീൻ മാലയുടെ രചയിതാവായ
കാളി മുഹമ്മദ് റളിയല്ലാഹുവിന്റെ സമകാലികർ. ഇനി അതേ സമയത്ത് തമിഴ്നാട്ടിൽ അതേപോലെ സൂഫികൾ, പ്രശസ്തരായ പല പുലവന്മാരും, ഉമ്മർ പുലവര്, പല തമിഴ് കവികൾ ഇസ്ലാമിന്റെ പ്രബോധനത്തോടൊപ്പം തമിഴ് കാവ്യ പാരമ്പര്യത്തിനനുസരിച്ച് ഇതിഹാസം മുതൽ ചെറുകഥകൾ വരെ രചിച്ചു. ഈ രചനകൾ അക്കാലത്ത് ഏത് സമുദായക്കാരുടെയും മൊത്തം സംഭാവനകൾ നോക്കിയാൽ എണ്ണത്തിലും നിലവാരത്തിലും മികച്ചു നിൽക്കുന്നതായി കാണാം. തമിഴ്നാട്ടിലെ പ്രശസ്തരായ പല പുലവന്മാരും, ഉമ്മർ പുലവർ, സീരിക്കാര് മരക്കാര്, തൃക്കാല പീർ മുഹമ്മദ് സാഹിബ്, സദഖത്തുല്ലാഹിൽ ഖാഹിരി തുടങ്ങിയവരെല്ലാം ഇങ്ങനെയുള്ള പുലവന്മാരിൽ പ്രധാനികളാണ്. ഇവരൊക്കെ പുലവന്മാർ, അതായത് വലിയ സാഹിത്യകാരന്മാരാണ് അവർ. കേരളക്കരയിലെ പല ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയത്ത് ബൈത്ത് രചിച്ചത് തമിഴ്നാട്ടിലെ സുപ്രസിദ്ധനായ മഹാനായ സദഖത്തുൽ അള്ളാഹിൽ ഖാഹിരി റളിയല്ലാഹു എന്ന തമിഴ് പുലവനാണ്. ശ്രദ്ധിക്കുക, തമിഴിലെ തമിഴ് മുസ്ലിം സാഹിത്യകാരന് പറയുന്ന പേരാണ് എന്ത്? തമിഴ് പുലവൻ എന്ന് അവർ കൊടുക്കുന്ന പേരാണ്. ഇത് ആദരിച്ച പേരാണ് എന്ന് പറയാം. കവി സാമ്രാട്ടുകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, മനസ്സിലാവില്ലേ? എന്നതുപോലെ കുത്തുബിയത്ത് ബൈത്ത് രചിച്ച് തമിഴ്നാട്ടിലെ സുപ്രസിദ്ധനായ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ്. തമിഴ്നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ വെള്ളി തിങ്കൾ ദിവസങ്ങളിൽ ഈ കുത്തുബിയത്തും അവിടെ വിരചിതമായിട്ടുള്ള മൊഹീദ്ദീൻ മാലയും ഇന്നും ചെല്ലുന്നുണ്ട്. മൊഹീദ്ദീൻ മാല, ഇനി കൂട്ടത്തിൽ പറയട്ടെ, മൊഹീദ്ദീൻ മാല ആദ്യം എഴുതിയത് ഖാദി മുഹമ്മദ് അല്ല. 188 മാലപ്പാട്ടുകൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. 188 മാലപ്പാട്ടുകൾ, അംഗീകൃത മാലപ്പാട്ടുകൾ, സൂഫിയാക്കൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ ഉണ്ടാക്കിയ 188 തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ 188 മാലപ്പാട്ടുകളിൽ 30 മാലപ്പാട്ടുകളും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ശ്രദ്ധിക്ക, 30 മാലപ്പാട്ട്, ഒരു മൊഹീദ്ദീൻ മാലയൊന്നുമല്ല, തമിഴ്നാട്ടിൽ 30 മൊഹീദ്ദീൻ മാലകളുണ്ട്. ഇപ്പോഴും കുത്തുബിയത്തെ മൊഹീദ്ദീൻ മാല വെള്ളി തിങ്കൾ ദിവസങ്ങളിൽ നമ്മളെപ്പോലെ വല്ലാതെ അങ്ങോട്ട് ഈ ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുത്ത് നാശമായിട്ടില്ല തമിഴന്മാർ. ഒരു നിലക്ക് അവര് നല്ല ഒരു 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 സ്വഭാവ കൽബുള്ള ആളുകളാണ് തമിഴന്മാർ. തമിഴന്മാരെന്ന് മാത്രമല്ല, കേരളത്തിൽ നന്നാക്കി നാശാക്കി എന്ന് തോന്നുക. എല്ലാവരും നന്നാക്കിയിട്ട് എല്ലാവരും നാശാക്കി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു കാര്യം പറഞ്ഞാലത് സ്വീകരിക്കും, എന്ത് പറഞ്ഞാലും സ്വീകരിക്കും. ഇവിടെ എന്ത് പറഞ്ഞാലും ഒരു സംശയം, എന്ത് പറഞ്ഞാലും സംശയം. ഇവരൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ നേരെ ഇനിയിപ്പോ ഇതിനെന്താ മറുപടി എന്നായിരിക്കും ആലോചിക്കുക. ഈ പറഞ്ഞതിന്റെ ഉള്ളിൽ ചിന്തിക്കൂല, ഇനിയിപ്പോ ഇയാൾ പറഞ്ഞതിന്റെ എതിരെന്താ പറയാൻ കഴിയുക, അങ്ങനെ ചിന്തിക്കുക. അതിന്റെ ഉള്ളിൽ അതിന് കാരണം എന്താണെന്നറിയോ, എല്ലാത്തിനും തെളിവ് പറയുന്ന രീതികൾ നാം ഇവിടെ വളർത്തിക്കൊണ്ടുവന്നു. അത് പാടില്ലായിരുന്നു. പണ്ഡിതൻ അഹ്ലദിക്രിയും കുത്തുമില്ലാത്ത ആയാലും ഇപ്പൊ ഷാഫി മാമ നമ്മളോട് തെളിവ് പറയേണ്ടതുണ്ട്. ഷാഫി മാമ റളിയല്ലാഹു അൻഹു എന്തിനാ നമ്മളോട് തെളിവ് പറയേണ്ട ആവശ്യം? ആ തെളിവ് എങ്ങനെ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാവും? അദ്ദേഹത്തിന് തന്നെ 300 വട്ടം ഖുർആൻ ഓതിയിട്ടാണ് തെളിവ് മനസ്സിലായത്. ഒരു മസ്അലക്ക് വേണ്ടി 300 വട്ടം ഖുർആൻ ഓതിയ ആളാണ് ഇമാമിന് ഷാഫി. ഈ തെളിവ് എങ്ങനെ എനിക്ക് മനസ്സിലാവുക? അപ്പൊ എനിക്കെന്റെ മനസ്സിലായാൽ മതി, ഇത് ഷാഫി മാമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവാൻ മതി. ഇനി എന്താണ് ഈ തെളിവിന്റെ ആധാരം? അതെനിക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല. അതിനൊക്കെ മനസ്സിലാകാൻ ഞാൻ നടക്കുന്നതിന്റെ തല ഞാൻ നാശാക്കല. ഇതിന്റെ ആവശ്യം എനിക്കില്ല. എന്തിനൊക്കെ എന്റെ ആവശ്യം? എനിക്കെന്റെ ആവശ്യം എന്താ? കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഷംസുൽ ഉലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹലാസ് കഴിഞ്ഞു, ഇനി അവിടെ വർത്താനം വരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു, ഇനിയിൽ കൂടുതൽ വർത്താനല്ല. ഷംസുൽ ഉലമ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടോ? ഹലാസ് കഴിഞ്ഞു, പിന്നെ ഒരു വർത്താനം വരേണ്ട ആവശ്യം. എന്തിനെ അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഷംസുൽ ഉലമ പറഞ്ഞതിന്റെ തെളിവ് എങ്ങനെ എനിക്ക് മനസ്സിലാവുക? അവരാര? അവർ എല്ലാ വിജ്ഞാനത്തിന്റെയും പുറമെ കശ്ഫ സ്രാറിന്റെ വിജ്ഞാനമുള്ള ആളുകളാണ്. കശ്ഫ സ്രാറിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും മിക്കവാറും ആളുകൾക്ക് ഈ സദസ്സിൽ പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കശ്ഫസ്രാറിന്റെ വിജ്ഞാനമുള്ളവരാ. കശ്ഫസ്രാറിന്റെ വിജ്ഞാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് മഹാനായ സി എം വലിയുള്ളാഹിയുടെ ഉസ്താദാകാൻ കഴിഞ്ഞത്. സി എം വലിയുള്ളാഹി ആരാന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇത്ര ആള് പോലും ആ ജമാനിൽ ലോകത്തില്ല. പിന്നീട് ഏതാലും ഇല്ല, ഇത്ര ആള് ലോകത്ത് എനിക്ക് തോന്നുന്ന വേറെ ഇങ്ങനെ ഒരാളില്ല എന്ന് പറയാനാണ്. അങ്ങനെയാണ് എന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരാളെ ലോകത്ത് ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്റെ അന്വേഷണത്തിൽ അദ്ദേഹം ജീവിച്ച സമാനിൽ അങ്ങനെ ഒരു മനുഷ്യനെ, സി എം വലിയുള്ളാഹിയെ പോലത്തെ ഒരു മനുഷ്യന് എന്റെ അന്വേഷണത്തിൽ, ചരിത്ര പഠനത്തിൽ ഞാൻ കണ്ടെത്തിട്ടേനില്ല. അത്രയും മഹാനാണ് സി എം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ഉസ്താദാണ് ഷംസുലുമ, അവരങ്ങനെ ചെയ്തു, ഷംസുലും അങ്ങനെ പറഞ്ഞു, ഷംസുലും അങ്ങനെ ചെയ്തു. ഹാലാസ്, നീ എനിക്ക് പറയേണ്ട ആവശ്യം ഉണ്ടുള്ളത്? അപ്പൊ ചുരുക്കത്തിൽ എന്തുണ്ടായി എന്നറിയോ, ഇവിടൊക്കെ തമിഴ്നാട്ടിൽ ഇന്ന് ഇത് വളരെ ഭംഗിയായി നടന്നു പോരുന്നുണ്ട്. ഏതാണ്ട് 188 മാലപ്പാട്ടുകൾ തമിഴ്നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അതിൽ 30 മാലകളും മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഉറക്കം കൊണ്ട് പറഞ്ഞേക്ക്, ഉറക്കം പറ
അല്ലാഹുവാൻ കായൽ പട്ടണം അദ്നാൻ പട്ടണം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നുമുള്ള മഹല്ലറകളിൽ മഗ്രിബ് മുതൽ ഇശ വരെ മുഹീദ്ദി മല ഓടാറുണ്ട്. ഇന്നും ദക്ഷിണേന്ത്യയിലെ ഖാദിരിയ ത്വരീഖത്തിന്റെ കേന്ദ്രമായ മഹല്ലറത്തുൽ ഖാദിരിയ കായൽ പട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ അബ്ദുല്ലാഹിൽ ബഗ്ദാദിയാണ് ഇത് സ്ഥാപിച്ചത്. തമിഴ്മൂല പുരവന്മാരെന്നറിയപ്പെടുന്ന കേരള മുസ്ലിം തമിഴ് മുസ്ലിം കവികളിൽ ഭൂരിഭാഗവും കീളക്കര കായൽപട്ടണം സ്വദേശികളും വിവിധ ത്വരീഖത്തുകൾ സ്വീകരിച്ചു. നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ അസില് തമിഴ് മദ്ഹ് മാല കീർത്തനങ്ങളാണ്. അത് മുഴുവനും രചിച്ചത് ആരാ? സൂഫികളാണ്, ഹരിഫീങ്ങളാണ്.